ദേശീയ ഗെയിംസിനായി നവീകരിച്ച തൃശൂർ കോർപ്പറേഷൻ സ്റ്റേഡിയം വി കെ എൻ മേനോൻ ഇൻഡോർ സ്റ്റേഡിയം എന്നിവയുടെ ഉദ്ഘാടനം നാളെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നിർവഹിക്കും പോലീസ് അക്കാദമിയിൽ സജ്ജമാകുന്ന ഷൂട്ടിംഗ് യാർഡിന്റെ നിർമ്മാണം എന്ന് പൂർത്തിയാകുമെന്ന കാര്യത്തിൽ അനിശ്ചിതത്വം തുടരുന്നു തൃശ്ശൂർ ജില്ലയിൽ അഞ്ചിനാണ് ദേശീയ ഗെയിംസിന്റെ ഭാഗമായി അരങ്ങേറുക കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ വനിതാ ഫുട്ബോളും ഇൻഡോർ സ്റ്റേഡിയത്തിൽ ജൂഡോയും വെയിറ്റ് ലിഫ്റ്റിംഗും നടത്താനാണ് തീരുമാനം ത്രിപ്രയാർ സ്റ്റേഡിയത്തിൽ ബോക്സിംഗ് മത്സരങ്ങൾ അരങ്ങേറും എന്നാൽ ഷൂട്ടിംഗ് മത്സരങ്ങൾ നടക്കേണ്ട പോലീസ് അക്കാദമിയിൽ വേദിയുടെ നിർമ്മാണം ഇനിയും പൂർത്തിയായിട്ടില്ല ഏറ്റവും അവസാനം മാത്രം അനുവദിച്ച പോലീസ് അക്കാദമിയിലെ ഷൂട്ടിംഗ് യാർഡ് എന്നു സജ്ജമാകുമെന്ന കാര്യത്തിൽ ആർക്കും കൃത്യമായ ഉത്തരമില്ല എല്ലാ വേദികളും ജനുവരി പതിനഞ്ചിനകം ദേശീയ ഗെയിംസ് അതോറിറ്റിക്ക് കൈമാറുമെന്നാണ് നേരത്തെ അറിയിച്ചിരുന്നത് എന്നാൽ രാമവർമ്മപുരം പോലീസ് അക്കാദമിയിലെ ഷൂട്ടിംഗ് യാർഡിന്റെ കാര്യത്തിൽ സംഘാടകർ ഇപ്പോഴും ആശങ്കയിലാണ് വനത്തിനോട് കിടക്കുന്ന ഇടമായതിനാൽ ഇവിടെ മാവോയിസ്റ്റ് ആക്രമണ സാധ്യത കണക്കിലെടുത്ത് പൊതുജനങ്ങളെ പ്രവേശിപ്പിക്കുന്നില്ല എന്നാൽ മാധ്യമങ്ങളെ ഇവിടേക്ക് പ്രവേശിപ്പിക്കാത്തതിനു പിന്നിൽ വേദിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളിലെ മെല്ലെപ്പോക്കാണ് യഥാർത്ഥ കാരണം വർഷങ്ങളായി നവീകരണ പ്രവർത്തനങ്ങൾക്കായി അടച്ചിട്ടിരുന്ന തൃശൂർ കോർപ്പറേഷൻ മൈതാനവും ഇൻഡോർ സ്റ്റേഡിയവും ഗെയിംസിനായി സജ്ജമായി കഴിഞ്ഞു തൃപ്രയാർ ടി എസ് ജി എസ് സ്റ്റേഡിയത്തിലും ഒരുക്കങ്ങൾ ഏറെക്കുറെ പൂർത്തിയായിട്ടുണ്ട് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ കേരള വനിതാ ഫുട്ബോൾ ടീം പരിശീലനം നടത്തിവരുന്നുണ്ട് വേദികളുടെ ഉദ്ഘാടനം കഴിയുന്നതോടെ ഗെയിംസിനായുള്ള അനുബന്ധ പ്രവർത്തനങ്ങൾ കൂടുതൽ സജീവമാകുമെന്നാണ് പ്രതീക്ഷ ടി ന്യൂസ് തൃശൂർ